Welcome to Shini's Jobs. Shini's Jobs anna channel subscribe cheyathavare subscribe cheyga ennittu all anna bell button kuda press cheyga. In nammal kaanan povunnathu oru snacks aanu cauliflower bajji. Idinte main ingredient cauliflower. Appo cauliflower la kore podigalokke cherthu njan vachathana endukka podigalannu njan parayam baaki ingredients inde kuda. Korchu kadala maavu. കുറച്ച് കോൺഫ്ലവർ പിന്നെ ഈ പൊടികൾ പൊടികൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ക്വാണ്ടിറ്റി അവരവർക്ക് വേണമെന്നുള്ള പോലെ എരിപ്പ് ഇനിപ്പ് എരിപ്പ് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും പകുതി കോളിഫ്ലവറിൽ കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കോളിഫ്ലവർ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ് ഇട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് വെക്കുക കാരണം കോളിഫ്ലവറിൽ പെട്ടെന്ന് പൊടികൾ പിടിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന പൊടികൾ അതിൻ്റെ പകുതി കണ്ടന്റ് ഇതിലിട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേ ഒരു ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിരുന്നാലേ അതിൽ പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാനുള്ള മാവ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതേ ഇതിൽ തന്നെ നമുക്ക് മാവ് കുഴയ്ക്കാം നമ്മളല്ലാതെ ബജ്ജിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കടല മാവ് കുറച്ച് ക്വാണ്ടിറ്റി അത് എത്ര ആവശ്യമോ അത്രയ്ക്ക് എടുത്ത് നമ്മൾ കലക്കുക ഇപ്പോൾ ഇത് ഏകദേശം ഇത് ഈ വലിയ തവിക്ക് 2 തവി മാവ് വെച്ചിട്ടുണ്ട് അതിന് കോൺഫ്ലവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കോൺഫ്ലവർ ഇടുമ്പോൾ കുറച്ച് മുരുമുരായിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ അതിൽ ഇത് ഈ തവിക്കൊരു ഒരു ഒരു തവി ഇട്ടാൽ മതി പിന്നെ ഈ പൊടികളെല്ലാം എല്ലാം ചേർക്കണം അതിൽ ഉപ്പ് എരിപ്പ് മഞ്ഞ എല്ലാം ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം ബജ്ജി മാവ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന പോലെ വെള്ളം ആവശ്യത്തിനൊഴിച്ച് നമുക്ക് ഇതിൽ മുങ്ങിക്കിടക്കുന്ന പോലെ മുങ്ങിക്കിടക്കുന്ന വെച്ചാൽ തീരെ വെള്ളമായി പോകരുത് അല്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിച്ച് നമുക്കെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക കാരണം എത്ര വെള്ളം വേണോ കൂടിപ്പോകരുത് ഈ മാവിലും ഈ പൊടികളെല്ലാം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കടല മാവിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ടിരിക്കും അതുപോലെ കഴിക്കുമ്പോൾ അകത്ത് മാത്രം എരിപ്പും ഉപ്പും ഇരിക്കും അതുകൊണ്ട് മാവിലും കുറച്ച് കുറച്ച് പൊടി എടുക്കുന്ന പൊടി പാതി അതിലും പാതി ഇതിലുമായിട്ട് ഇടുക അത് പിന്നെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിന് കണക്കായിട്ടൊക്കെ ഇടാം അപ്പം അതിൽ നമ്മളിട്ട് എടുക്കുമ്പോൾ അതിൽ മുങ്ങി വരും ഒരുപാട് അങ്ങ് മുങ്ങണമെന്നില്ല നമ്മളിപ്പോൾ വാഴയ്ക്ക ബജ്ജിയൊക്കെ ചെയ്യുന്ന പോലെ മാവ് ഒരുപാട് അങ്ങ് പൊതിഞ്ഞൊന്നും ഇരിക്കണ്ട ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടിങ് മതി അതുകൊണ്ട് ബാക്കി വന്ന് കാളിഫ്ലവറിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇതിൽ വരേണ്ടത് അതുകൊണ്ട് കുറച്ച് മതി മാവൊക്കെ ഇത് ഇട്ട് നമുക്കിനി എണ്ണയിൽ പൊരിച്ചെടുക്കാം നമ്മൾ കാളിഫ്ലവർ
മാവിൽ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തു അതിനി എണ്ണ അത ചൂടായി അപ്പോൾ അതിലോട്ട് നമ്മൾ മറ്റതുപോലെ നമുക്ക് ഒന്നൊന്നായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ചെറുതല്ലേ അത് വേവുമ്പോൾ നമുക്ക് തനിച്ച് തനിച്ച് കിട്ടിക്കോളും അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ടങ്ങ് എടുക്കാം ഇട്ട് മുരിച്ചെടുക്കാം മുരിക്കുന്ന ഭാഗം നിങ്ങൾ അവരവരുടെ ഇഷ്ടം ചിലർക്ക് നന്നായിട്ട് മുരിയുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് മുരിയുന്ന അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നല്ല ടേസ്റ്റുള്ളൊരു ബജ്ജിയാണ് ചായയ്ക്ക് നല്ല സൂപ്പറായിട്ടിരിക്കും എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കോളിഫ്ലവർ ബജ്ജി എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെ ഇരിക്കും ചായയുടെ കൂടെ കഴിക്കാം വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക